ജ്യോതികുമാർ ചാമക്കാല, സ്വപ്നയ്ക്ക് ഭീഷണി ഉണ്ടെന്ന് സ്വപ്ന പറയുന്നു. സ്വപ്നയുടെ ഇത്തരം അവകാശവാദങ്ങളോ പരാതികളോ ഒക്കെ വിശ്വസനീയമാണോ എന്ന് എനിക്കും അറിയില്ല. പക്ഷേ ഒരു കോടതിക്ക് മുമ്പാകെ സ്വപ്ന പറയുന്നു, എൻ്റെ ജീവന് ഭീഷണിയുണ്ട്, എന്നെ ഇല്ലാതാക്കും, വമ്പന്മാരുടെ പേരുകൾ പറഞ്ഞാൽ എന്ന് പറയുന്നു. ഞാനിപ്പോൾ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലിരിക്കെ 164 അടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്സ് കൊടുത്തിട്ടുണ്ട്. അതിലെ വിവരങ്ങൾ മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി ജയിലിലേക്ക് തിരിച്ചു ചെല്ലാൻ എനിക്ക് പേടിയാണ്, സംരക്ഷണം നൽകണമെന്നാണ്. അവർ ജയിലിൽ തിരിച്ചെത്തി 24 മണിക്കൂർ തികയും മുമ്പ്, അല്ലെങ്കിൽ ഈ കോടതിയിൽ ഇങ്ങനെ മൊഴി കൊടുത്ത് 24 മണിക്കൂർ തികയും മുമ്പ്, ഇതിൻ്റെ വിരുദ്ധമായ, ഘടകവിരുദ്ധമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവുകയാണ്, അതിന്ന് സമർപ്പിക്കപ്പെടുകയാണ്. അതിൽ എന്തെങ്കിലും സംശയിക്കത്തക്കതുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്വപ്നയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, സ്വപ്ന ഒളിവിൽ പോകുമ്പോൾ തന്നെ ഒരു ദൃശ്യമാധ്യമത്തിലൂടെ, ഏഷ്യാനെറ്റല്ല, ഒരു ദൃശ്യമാധ്യമത്തിലൂടെ അവരുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. ഈ സർക്കാരിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നെ വേട്ടയാടിയതുകൊണ്ടൊന്നും ഈ സർക്കാരിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആ വോയിസ് ക്ലിപ്പിൻ്റെ കണ്ടൻറ്. അതിനെക്കുറിച്ച് ആരും അന്വേഷിക്കാൻ പോയില്ല, അതിൻ്റെ നിജസ്ഥതയെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. ഞാനത് അവിടെ വിടുന്നു. രണ്ടാമത്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഒരു 36 സെക്കൻഡുള്ള വോയിസ് ക്ലിപ്പ് ഒരേ സമയം എല്ലാ ചാനലുകളിലൂടെയും പുറത്തു വന്നു. അതിനകത്ത് പറയുന്നതും സർക്കാരിന് അനുകൂലമായിട്ടുള്ള വാചകങ്ങൾ മാത്രമാണ്. ആ 36 സെക്കൻഡിലേക്ക് മാത്രമായി അത് ചുരുക്കപ്പെട്ടിരിക്കുന്നു. എഡിറ്റ് ചെയ്യപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നു. ആ വോയിസ് ക്ലിപ്പിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തു, പൊതുസമൂഹം ചർച്ച ചെയ്തു. ആദ്യം അന്വേഷണം വേണ്ടായെന്ന് സർക്കാർ തീരുമാനിച്ചു, പിന്നീട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ആ അന്വേഷണം എവിടെ എത്തി എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. എവിടെ എത്തി എന്ന് പറഞ്ഞാൽ, ഈ സർക്കാരിനെ സംബന്ധിച്ച് അതൊന്ന് കണ്ടെത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതി. സൈബർ ഡോം ഉൾപ്പെടെ വളരെ ശക്തമാണെന്ന് നമ്മൾ സ്വയം അവകാശപ്പെടുമ്പോൾ, ഇത് ആര് ഈ റെക്കോർഡ് ചെയ്തു, എവിടെ വെച്ച് റെക്കോർഡ് ചെയ്തു, ഏത് സാഹചര്യത്തിൽ റെക്കോർഡ് ചെയ്തു, ആരൊക്കെ തമ്മിലാണ് സംസാരിച്ചിട്ടുള്ളത്, എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതാരാണ് എഡിറ്റ് ചെയ്തത്, ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്, ഇത് പുറത്തു കൊടുത്തത് ആരാണ്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മിനിമം സമയം മാത്രമേ സർക്കാരിനും പോലീസിനും ആവശ്യമുള്ളൂ. പക്ഷേ അത് കണ്ടെത്തേണ്ടതില്ല എന്ന് സർക്കാരിന് പിന്നെ ഒരു മുൻധാരണ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും മിണ്ടുന്നേയില്ല. നാഷണൽ ഏജൻസികളെ സംബന്ധിച്ച് അവരുടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് സർക്കാരും പറയുന്നുണ്ട്, ഞങ്ങൾക്കും ആക്ഷേപമുണ്ട്. അത് പറയുമ്പോൾ പോലും സംസ്ഥാനത്തെ ഏജൻസികൾക്ക് ഈ വോയിസ് ക്ലിപ്പിനെക്കുറിച്ച് ഇപ്പോഴും ഒന്നും പറയാൻ കഴിയുന്നില്ല. ഒരു ഭാഗത്ത് അതിനെക്കുറിച്ചും അന്വേഷിച്ചത് താങ്കൾ പറഞ്ഞതുപോലെ ജയിൽ DIG പോയി അന്വേഷിച്ചിട്ട് അവരുടെ ശബ്ദമാണോ അവരെവിടെ വെച്ചാൽ കൊടുത്തതെന്ന് അവർക്കറിയില്ല എന്നൊക്കെ അവർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതും വളരെ ലാഘവത്തോടി കളഞ്ഞത്. ഈ സാഹചര്യത്തിൽ വേണം നമ്മൾ ഇപ്പോഴത്തെ ഈ പരാതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവർ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 നവംബർ 8 കോടതിയിൽ പോകുന്നു. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഡിസംബർ 8 കോടതിയിൽ പോകുന്നു. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എക്കണോമിക് ഓഫീസിൻ്റെ മുമ്പിൽ ഇത്തരത്തിലൊരു റിമാൻഡ് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട്, കസ്റ്റഡിയിൽ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് അപേക്ഷ കൊടുക്കുന്നു, അവിടെ ചെല്ലുന്നു, റിമാൻഡ് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവർ അവിടെ വെച്ചൊരു പരാതി കൊടുക്കുന്നു, അപേക്ഷ കൊടുക്കുന്നു. തൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം, തൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും, തന്നെ നിരന്തരമായി ടോർച്ചർ ചെയ്യുന്നുവെന്നും, തന്നെ ത്രെട്ടൺ ചെയ്യുന്നുവെന്നും, അത് പോലീസെന്നും ജയിലെന്നും പറഞ്ഞ് ജയിൽ ഉദ്യോഗസ്ഥരെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്നും, നവംബർ 25 അതിനു മുമ്പും തന്നോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ട് എന്നും ഒക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് അവരൊരു പരാതി കൊടുക്കുന്നു. ആ പരാതി ഒപ്പിടുന്നത് ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ വെച്ചാണ്. വൈകുന്നേരം 5 മണിക്കാണ് ഹാജരാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ ഹാജരാക്കുമ്പോൾ അവിടെ ട്രെയിനി അഡ്വക്കേറ്റ്സ് ഉണ്ട്, 2-3 മാധ്യമപ്രവർത്തകരുണ്ട്, ഈ കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. ഓപ്പൺ കോർട്ടിലാണ് ഹാജരാക്കുന്നത്. ഇവരവിടെ ഹാജരാക്കുമ്പോൾ ഇവർ ഈ പരാതി കൊടുക്കുന്നു. ഇവരുടെ വക്കീൽ പരാതി അവരുടെ കൈവശം ഏൽപ്പിക്കുന്നു. മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോടുകൂടി തന്നെ പരാതി വായിച്ചതിന് ശേഷം അതിൽ ഒപ്പിട്ട് പരാതി മജിസ്ട്രേറ്റിന് കൊടുക്കുന്നു. മജിസ്ട്രേറ്റ് പരാതി വായിച്ചതിന് ശേഷം അവരെ അടുത്ത് പ്രതിയുടെ പിന്നെ കൂട്ടിൽ നിന്നും അവരെ അടുത്തേക്ക് വിളിച്ച് അവരോട് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് കോടതി ഇതിനെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ കോടതി ഉത്തരവിനകത്ത് സ്പെസിഫിക് ആയത് പറയുന്നുമുണ്ട്. ഒരു വാചകം ഞാൻ വായിക്കാം. ഡ്യൂറിംഗ് എൻക്വയറി, എൻക്വയറി എന്ന് പറഞ്ഞത് തന്നെ അവരെ അടുത്ത് വിളിച്ച് വരുത്തി കോടതി ചോദിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻക്വയറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ബേസിൽ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഡ്യൂറിംഗ് എൻക്വയറി ഐ ഫൈൻഡ് അബ്സല്യൂട്ട്ലി നോ ഗ്രൗണ്ട്സ് ടു ഡിസ്ബിലീവ് ദ വേർഷൻ ഓഫ് ദ പെറ്റീഷണർ. അപ്പോൾ കോടതിയെ സംബന്ധിച്ച് കോടതിക്ക് ഇത് അവിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് കോടതി ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്നേ. പിന്നെ ഇപ്പോൾ അന്വേഷിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന്. ആരെ ബോധ്യപ്പെടുത്താനാണ്? സർക്കാർ എന്താ ഉദ്ദേശിക്കുന്നത് കൊണ്ട്? അപ്പോൾ ഇത്തരത്തിൽ കോടതിയിൽ കൊടുത്ത ഒരു പെറ്റീഷൻ പരാതി, ആ പരാതിയിൽ എൻക്വയറി കഴിഞ്ഞതിന് ശേഷം കോടതി ഒരു ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ ഒരു വാചകം കൂടി ഞാൻ വായിക്കാം. ടുഡേ ഷീ ഈസ് ഫൗണ്ട് ടു ബി വറീഡ് ആസ് ഷീ ഈസ് ബീങ് സെൻറ്റ് ടു ദ വെരി സെയിം പ്രിസൺ ഫ്രം വെയർ ഷീ ഈസ് ലൈക്ലി ടു ബി ത്രെട്ടൻഡ് ആൻഡ് ടോർച്ചേർഡ് എഗെയിൻ. അതായത് അട്ടക്കുളങ്ങര ജയിലിലേക്ക് തിരിച്ചയച്ചാൽ അവർക്ക് എവിടെ വെച്ചാണോ പിന്നെ ഇത്തരത്തിൽ ഭീഷണിയും പീഡനവും ഉണ്ടായിട്ടുള്ളത് അതേ ജയിലിലേക്ക് അയക്കുന്നതിൽ അവർ വിഷ്ണയായി കാണപ്പെടുന്നു എന്നുകൂടി ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെന്നേ. എന്നിട്ട് ഇത്
കോടതിയുടെ ശ്രീ രാജ്മോഹൻ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഡി ജി പി ജയിൽ ഡി ജി പിയോടും അവിടുത്തെ സൂപ്രണ്ടിനോടും ജയിലിലെ സൂപ്രണ്ടിനോടും പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് പിന്നെ സുരക്ഷ ഒരുക്കണം. അതിനപ്പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത് ഇവരെ ആരും ജയിലിന് ഇൻറ്റേർണലി ഓർ എക്സ്റ്റേർണലി ആരും ഇവരെ ടോർച്ചർ ചെയ്യാൻ പാടില്ല, ത്രെട്ടൻ ചെയ്യാൻ പാടില്ല. അത് സന്ദേശം വഴിയോ ഇൻറ്റേർണലി ഓർ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ സോഴ്സസ് ഡയറക്റ്റ്ലി ഓർ ബൈ ഇലക്ട്രോണിക് മീൻസ് എന്നാണ് ആ ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് വഴിയോ ഫോൺ വഴിയോ പോലും അവരെ ത്രെട്ടൻ ചെയ്യാതെ നോക്കണം എന്ന് മാത്രമാണ് ഈ രണ്ട് വാചകം രണ്ട് സെൻറ്റൻസ് മാത്രമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ എൻക്വയറി നടത്താൻ തീരുമാനിച്ചത് ഈ പറഞ്ഞതുപോലെ ഇൻഹൗസ് എൻക്വയറി ആകാം, ആയിക്കോട്ടെ. അപ്പോൾ അവർ തിരിച്ച് ജയിലിലേക്ക് വരുന്നു. ജയിലിലേക്ക് വരും മാത്രമല്ല കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ ഒരു വാചകം കൂടി പറയുന്നുണ്ട്, അലിഗേഷൻസ് അപ്പിയേഴ്സ് ടു ബി സീരിയസ് ഇൻ നേച്ചർ ദാറ്റ് അട്രാക്ട്സ് പീനൽ കോൺസിക്വൻസസ് എപ്പാർട്ട് ഫ്രം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഇതൊക്കെ ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെന്നേ. അപ്പോൾ കോടതിക്ക് എത്രമാത്രം ഗൗരവത്തിൽ ഇത് ബോധ്യപ്പെട്ടിട്ടാണ് കോടതി ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ വന്നൊരു അന്വേഷണം നടന്നു. ഇപ്പോൾ മൂന്ന് സാഹചര്യങ്ങളാണുള്ളത്. ഒന്നുകിൽ ഇവർ കോടതിയിൽ പറഞ്ഞത് കളവാവണം. അങ്ങനെയാണെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റ് മൊത്തം എന്താ പറയുന്നത്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലൊന്നും കിടക്കുന്നില്ല. അവരങ്ങനെ അങ്ങനെ കോടതിയിൽ പറഞ്ഞത് കളവാണെന്ന് വിശ്വസിക്കാൻ യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഒരു ജഡ്ജി തന്നെ കൃത്യമായി ഇതിനകത്ത് തന്നെ മജിസ്ട്രേറ്റ് തന്നെ കൃത്യമായി അതിനകത്ത് ആ ഓർഡറിൽ അത് സ്പെസിഫിക്കായി പറഞ്ഞിരിക്കുന്നു. ഒന്ന്. രണ്ട്, രണ്ടാമത്തെ സാഹചര്യം ഈ ഡി ഐ ജി കള്ളം പറയുന്നതാവണം, ഡി ഐ ജി കള്ളം പറയുന്നതാവണം എന്നുള്ളതിനാണല്ലോ നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ കഴിയുക. കാരണം ഞാൻ മുമ്പേ സൂചിപ്പിച്ച വോയിസ് ക്ലിപ്പിനെ സംബന്ധിച്ച് ഡി ഐ ജി പറഞ്ഞത് ഇതുപോലൊക്കെ തന്നെയാണ്. ഈ ഡി ഐ ജി കേട്ടുകൊണ്ട് ഇന്ന് ഡി ജി പി പറഞ്ഞിരിക്കുന്നത്, ജയിൽ ഡി ജി പി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇനി അവർ താമസിക്കുന്ന കാക്കനാട് ജയിലിലും വിയൂർ ജയിലിലും കൂടെ അന്വേഷിച്ചിട്ട് പറയാമെന്ന്. ആരോട് അന്വേഷിക്കുകയാണെന്നേ? ഇതിൽ എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആൾ താമസിക്കുന്ന അട്ടകുളം ജയിലിലാണ്. ഇനി കാക്കനാടും പോയി വിയൂരും പോയി ആരോട് ചോദിക്കാനാ? എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ജയിൽ ഡി ജി പി എന്താ പറയുന്നതെന്ന്. അപ്പോൾ അത്തരത്തിൽ അവരെ ഒന്നുകിൽ ഈ ഡി ജി പി കള്ളം പറയുന്നതാവണം, അതല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി വീണ്ടും തിരുത്തിയിട്ടുണ്ടാകാം. ഇവിടെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലും എന്ത് കൊടുത്താലും ജയിലിൽ വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലേക്ക് ഒരു പ്രതിയെ കിട്ടിയാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്ന രീതിയിലുള്ള ഒരു മെസ്സേജാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇത് ശരിയാണോ എന്ന് കേരളീയ സമൂഹം തീരുമാനിക്കട്ടെ, ചിന്തിക്കട്ടെ, അനുമാനിക്കട്ടെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഭീഷണി ഉണ്ട് എന്ന് തന്നെയാണ് ശ്രീ ജ്യോതികുമാർ അനുമാനിക്കുന്നത്. രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നുകിൽ അവരെ ഭീഷണിപ്പെടുത്തി അവരെ വീണ്ടും മൊഴി മാറ്റിയിരിക്കാം, അതിനുള്ള സാധ്യത ഞാൻ ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ടേ കാണുന്നുള്ളൂ. അങ്ങനെ അതിനൊന്നും വഴങ്ങുന്ന ആളാണ് സ്വപ്ന സുരേഷ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ നമ്മുടെ സർക്കാരിനെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മുഴുവൻ വരുതിയിലാക്കിക്കൊണ്ട് സ്പീക്കറുടെ ഓഫീസിനെ മുഴുവൻ വഴുതിയിലാക്കിക്കൊണ്ട് എല്ലാ രീതിയിലും പല മന്ത്രിമാരെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയോടുകൂടി സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന നയതന്ത്ര ബന്ധത്തിലൊക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന ഒരാളിനെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നും ഭീഷണിക്കൊന്നും വഴങ്ങുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ മറ്റേ സാധ്യതയ്ക്കാണ് കൂടുതൽ പ്രസക്തി. ജയിൽ ഡി ഐ ജി മനഃപൂർവ്വമായി ആർക്കോ വേണ്ടി ഇല്ലാത്ത റിപ്പോർട്ടുകൾ ഉണ്ടാക്കി പുറത്തുവിടുന്നു, അതിലൂടെ പിന്നെ ചില ഇല്ലാ കഥകൾ മെനയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വസ്തുതയായി നിലനിൽക്കുകയാണ്. അവർക്ക് ഭീഷണിയുണ്ട് എന്ന് അവർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, കോടതി അത് എൻഡോസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മേലിൽ ഉത്തരവും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നത് എങ്ങനെ, ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയത് ആരുടെ നിർദ്ദേശാനുസരണം, എന്തിനു വേണ്ടിയായിരുന്നു അന്വേഷണം, അന്വേഷണം എങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട്? അപ്പോൾ കൃത്യമായി പറയുന്നുണ്ട് ഈ ജഡ്ജ്മെൻറ്റ് തന്നെ പറയുന്നൊരു വാചകം കൂടിയുണ്ട്, അവർക്ക് ഒബ്വിയസ്ലി ഷീ ഹാസ് നോ ഫോറം അതർ ദാൻ ദ കോർട്ട് ടു എക്സ്പ്രസ് ഹർ ഗ്രീവൻസ് റൈറ്റ് നൗ. അവർക്ക് കോടതിയിൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്ന് കോടതിയുടെ ജഡ്ജ്മെൻറ്റ് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരോട് കോടതി പറഞ്ഞു, അവർക്ക് പറയാനുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ടെന്നേ. അതിനപ്പുറത്തേക്ക് ഇതിനെയൊക്കെ ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഡി ഐ ജി ആരാണ്, ജയിൽ ഡി ജി പി ആരാണ്, ഇവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ കേസ് അട്ടിമറിക്കുവാൻ ഇത്തരത്തിലുള്ള അവർക്ക് ഭീഷണിയുണ്ട്, ഉന്നതരുടെ പേര് പറഞ്ഞാൽ അവർ കൊല്ലപ്പെട്ടേക്കാം, അവരുടെ കുടുംബാംഗങ്ങളെ നശിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ കേസ്, ആ പരാതി അതിൻ്റെ ബേസിസിൽ ഒരു കോടതി ഉത്തരവിട്ടിട്ടും അതിനെപ്പോലും അട്ടിമറിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഓരോരുത്തരുടെയും താല്പര്യം എന്താണ്, ഈ സർക്കാരിൻ്റെ താല്പര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ കൂടുതൽ സംശയം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വിനു പ്രശ്നം. അതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം.